ഗസയിൽ ഇസ്രയേൽ ഇപ്പോൾ പുതിയൊരു ആയുധം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാൽക്കി പറഞ്ഞിരിക്കുന്നത്. ആ ആയുധം മറ്റൊന്നുമല്ല, പട്ടിണിയും മരുന്ന് നിഷേധവുമാണ്. ഇസ്രയേലിൻ്റെ ഈ പുതിയൊരു ആയുധം കാരണം ഫലസ്തീനിലെ 23 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെടാം എന്നുള്ള ഒരു ഭീതിയും ഇതിനോടകം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ദാഹവും പട്ടിണിയും മരുന്ന് നിഷേധവും ഇസ്രയേൽ യുദ്ധത്തിനുള്ള ആയുധമാക്കുകയാണെന്ന് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മിൽക്കി പറഞ്ഞിരിക്കുകയാണിപ്പോൾ. ജനീവയിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ 55-ാമത് ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാം ഇവിടെ യോഗം ചേരുമ്പോൾ ഗസയിൽ 2.3 ദശലക്ഷം ഫലസ്തീനികൾ കൂട്ടക്കൊലയ്ക്കും രോഗപകർച്ചവ്യാധി, വിശപ്പ്, ദാഹം എന്നിവയ്ക്കും ഇരകളാവുകയാണ്. അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം. മനുഷ്യത്വരഹിതമായ യുദ്ധം നടത്തുന്ന ഇസ്രയേലിനെതിരെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉപരോധം ഏർപ്പെടുത്തണമെന്നും റിയാദ് മാൽക്കി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗസാമുനമ്പിലെ ജനങ്ങൾക്ക് നേരെ വംശഹത്യ നടത്തുകയും ഫലസ്തീൻ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും മാൽക്കി പറഞ്ഞിരിക്കുകയാണിപ്പോൾ. അതേസമയം യുദ്ധം ഒരു കാരണവശാലും നിർത്തില്ല എന്നുള്ള വാശിയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആരെന്തു പറഞ്ഞാലും ഫലസ്തീൻ യുദ്ധം നിർത്തില്ല എന്ന തീരുമാനത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് അന്താരാഷ്ട്ര ലോകം വ്യക്തമാക്കുന്നതിപ്പോൾ.